ഹായ്, എല്ലാ കൂട്ടുകാർക്കും മാളൂസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ള ഒരു മെസ്സേജിൻ്റെ ഒരു കമൻറ്റിൻ്റെ റിപ്ലൈ ആണ്. അതിങ്ങനെയായിരുന്നു, നമ്മുടെ പയറിലുണ്ടാകുന്ന പയറിലെ ഇലകൾക്ക് ഉണ്ടാകുന്ന ഒരു മുരടിപ്പ് പോലുള്ള രോഗങ്ങൾക്ക് എന്താണ് പ്രതിവിധി മാർഗം എന്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കടക്കാം. അതിനേക്കാൾ മുമ്പായിട്ട് ഇനിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാനായിട്ട് ഓർത്തോളൂ. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കടക്കാം. പയർ കൃഷി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പയറുണ്ടാവാനായിട്ട് അതുപോലെ തന്നെ കീടരോഗബാധകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ പയർ ചെടിയെ രക്ഷിച്ച് നല്ല രീതിയിൽ പയറുണ്ടാവാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. വിനാഗിരിയുടെ കൂടെ സോപ്പ് ലൈനൊക്കെ ഇതായിട്ടുള്ള ഒരു ലായനി തെളിക്കുന്നതായിട്ടുള്ളത് ഒരു വീഡിയോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് വന്നൊരു കമൻ്റായിരുന്നു നമുക്ക് എന്താണ് ഇല മുരടിപ്പിനുള്ള പ്രതിവിധി മാർഗമെന്ന്. ഇപ്പോൾ ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് അത്. പയർ നല്ല രീതിയിൽ വളർന്നു വന്ന് പൂത്ത് കായിട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ഉറുമ്പ് വന്നിട്ട് വരുന്ന രീതിയിലുള്ള മണ്ടരിയുടെ ഒരു ആക്രമണവും അതുപോലെ തന്നെ വെള്ളീച്ചയുടെ ആക്രമണവും അതുപോലെ തന്നെ ഇല ചിരുട്ടൽ രോഗമൊക്കെ നമ്മുടെ പയർ ചെടികളിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഇല വട്ടയ്ക്കുന്ന രീതിയിലുള്ള രോഗങ്ങളും ഇപ്പോഴത്തെ കാലത്ത് കണ്ടുവരുന്നുണ്ട്. നമുക്ക് ഏത് കാലാവസ്ഥയിലും നട്ട് വളർത്താവുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ പയർ. പക്ഷെ പയറിന് പലതരത്തിലുള്ള കീടരോഗബാധകൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പയർ ചെടിയെ ആക്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനമായിട്ടും ഉള്ള പല രോഗങ്ങൾക്കുള്ള പ്രതിവിധി മാർഗ്ഗങ്ങൾ നമ്മൾ ഇതിനുള്ള മുമ്പ് ഇട്ട പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഒരു 3-4 ആഴ്ച മുമ്പ് നമ്മളിട്ടൊരു വീഡിയോയിൽ പോലും പയറിൽ വരുന്ന രോഗബാധകൾക്കുള്ള പ്രതിവിധി മാർഗ്ഗങ്ങൾ നമ്മളിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇലക്ക് സംഭവിക്കുന്ന നനഞ്ഞ പാടുകൾ പോലെ വന്നിട്ട് ഒരു തിളച്ച വെള്ളം വീണ രീതിയിലുള്ള പോലെ വന്നൊരു പാട പോലെ ഇല ഒരു വൈറ്റ് കളറായിട്ട് മാറുന്ന ആ ഒരു രോഗം, അതായത് നമ്മുടെ ഒരു പച്ചപ്പ് നഷ്ടപ്പെട്ടു കൊണ്ട് വരുന്ന ഒരു രോഗമാണ് നമ്മുടെ ആ ഒരു പയർ ചെടിയുടെ ഇലയിൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അസുഖം ബാധിച്ച ചെടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെടി അപ്പോൾ തന്നെ പിഴുത് കളയേണ്ടതാണ്. ഇല്ല എങ്കിൽ നമുക്ക് ആ ഇലകൾ പറിച്ചു കളഞ്ഞാലും മതിയാകും. അതിനുശേഷം നമ്മൾ ആ ഒരു മണ്ണിലോട്ട് കോപ്രോക്സി ക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടുള്ള ലായനി മണ്ണിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ മണ്ണ് കുതിർത്ത് അവിടെയുള്ള എല്ലാവിധ രോഗാണുക്കളെയും നമ്മൾ കൊന്നു കളയേണ്ടതാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലായിട്ടില്ല എങ്കിൽ നമുക്ക് ജൈവ കീട നിയന്ത്രണ മാർഗങ്ങളായിട്ടുള്ള വേപ്പില ചേർന്നിട്ടുള്ളത്, അതായത് വേപ്പെണ്ണ എമൽഷൻസോ അല്ലെങ്കിൽ കാന്താരിമുളക് ഗോമൂത്രം ലയിപ്പിച്ചിട്ടുള്ള ലായനികളൊക്കെ നമുക്ക് ഈ ഇലയുടെയും ഈ ചെടിയുടെയും മുകളിൽ തളിച്ചു കൊടുക്കാവുന്നതൊക്കെയാണ്. കരിവള്ളി രോഗമാണ് പിന്നെ നമ്മുടെ ഒരു ഇതിനെ കണ്ടുവരുന്നത്, അതായത് പയറിനെ കണ്ടുവരുന്ന മറ്റൊരു രോഗം. ഈ രോഗം വരുന്നത് മണ്ണിലൂടെയും കാറ്റിലൂടെയും ഒക്കെയാണ്. പിന്നെ നമ്മൾ നടുന്ന വിത്ത്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ വിത്ത് നടുന്നതിന് മുമ്പായിട്ട് സ്യൂഡോമോണസ് ലായനിൽ 1 മണിക്കൂർ മുക്കിയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ചെടിയായിട്ട് നമ്മുടെ ചെടി വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നമ്മുടെ കരിവള്ളി രോഗം വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ സ്യൂഡോമോണസ് ലായനി 20 ഗ്രാം എന്ന തോതിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലയിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വിത്ത് നടുന്നതിന് മുമ്പ് അത് മുക്കി വെച്ചിട്ട് നമുക്ക് നടാവുന്നതാണ്. അതുപോലെ തന്നെ 2 ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ഇത് ചെടികളുടെ മുകളിൽ സ്യൂഡോമോണസിൻ്റെ ലായനി തളിച്ചു കൊടുക്കാവുന്നതാണ്. ഓവറായിട്ട് ഒരിക്കലും സ്യൂഡോമോണസ് യൂസ് ചെയ്തരുത്. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി അത് പെട്ടെന്ന് തന്നെ മറ്റൊരു രീതിയിൽ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് കണ്ടുവരുന്ന ഒരു രോഗം എന്ന് പറയുന്നത് തൈച്ചിയിൽ രോഗമാണ്. നമ്മൾ പുതിയതായിട്ട് മുളച്ചിട്ടുള്ള ആ ഒരു ചെടി 4-5 ദിവസത്തിനുള്ളിൽ ചീഞ്ഞു പോകുന്നതായിട്ടും തണ്ടൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു വീണ രീതിയിൽ ചീഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു രോഗം നമ്മുടെ ഒരു ചെടിയെ കണ്ടുവരുന്നുണ്ടെങ്കിൽ വിത്ത് പാകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ വിത്ത് പാകാൻ ഉദ്ദേശിക്കുന്ന തടത്തിൽ കുറച്ച് ചപ്പുചവറൊക്കെ കൂട്ടിയിട്ടിട്ട് കത്തിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മണ്ണ് അണുത്തായിട്ട് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ
കാർബൺഡാസിയം 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലയിപ്പിച്ചിട്ടുള്ള ഒരു കുമിൾനാശിനി പുരട്ടി അണുവിമുക്തമാക്കിയിട്ട് വേണം നമ്മളല്ലെങ്കിൽ നമ്മുടെ വിത്തുകൾ നടാനായിട്ട്. വിത്ത് നട്ടതിന് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലായിന് നമ്മുടെ ചെടിയുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കേണ്ടതും ആണ്. പിന്നെ കണ്ടുവരുന്ന ഒരു രോഗം എന്ന് പറയുന്നത് ഇലപ്പുള്ളി രോഗമാണ്. കാറ്റിലൂടെയാണ് കൂടുതലായിട്ടും ഇലപ്പുള്ളി രോഗങ്ങൾ നമ്മുടെ പയറിനെ ബാധിക്കുന്നത്. അങ്ങനെ കണ്ടുവരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും നമുക്ക് ഏറ്റവും നല്ലൊരു പ്രതിവിധി മാർഗം എന്ന് പറയുന്നത് നമ്മുടെ സ്യൂഡോമോണാസ് ലായിന് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചെടിയെ രക്ഷിക്കാനായിട്ട് പിന്നത്തെ ഒരു പ്രതിവിധി മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിരുന്ന പോലെ തന്നെ മുന്നേറെ ആക്രമണത്തിൽ നിന്ന് നമ്മുടെ ചെടിയെ രക്ഷിക്കാനായിട്ട് നമുക്ക് വിനാഗിരിയിൽ സോപ്പ് ലായനിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു വെള്ളം അത് നമ്മളിതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ വെച്ചാൽ നമുക്കത് എന്താണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ പരമാവധി നമ്മുടെ മണ്ണിനെ വിഷവിമുക്തമാക്കി അണുവിമുക്തമാക്കിയിട്ട് വേണം നമ്മൾ ചെടികൾ നടാനായിട്ട്. അതായത് നമ്മൾ നടുന്നതിന് മുമ്പായിട്ട് പറമ്പിലൊക്കെയാണ് നടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിടി കുമ്മായം ചേർത്ത് ഇളക്കിയിട്ടുള്ള മണ്ണ് വേണം നമ്മൾ. ഇപ്പോൾ സ്ഥലം അധികം സ്ഥലപരിമിതി ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു പിടി കുമ്മായം എന്ന് പറയുന്നത് നമ്മൾ നടുന്ന ആ ഒരു കടക്കിൽ മണ്ണ് 2 ആഴ്ച മുമ്പ് കുമ്മായം ലയിപ്പിച്ചിട്ട് ഇട്ടതിന് ശേഷം വീണ്ടും 2 ആഴ്ചയ്ക്ക് ശേഷം വേണം നമ്മളതിൽ അടിവളങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് വേണം നമ്മുടെ വിത്ത് പാകാനായിട്ട്. വിത്ത് പാകി അത് മുളച്ച് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ തടമെടുത്ത് നമ്മുടെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് കോഴിവളമോ അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടോ ചാണകപ്പൊടിയോ ജൈവവളങ്ങളോ ജൈവ സ്ലറികളൊക്കെ നമ്മുടെ പയറ് ചെടി നല്ല രീതിയിൽ വളരാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനു മുമ്പ് പല വീഡിയോസിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതറിയാത്ത ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് നല്ല രീതിയിൽ കയറിപ്പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ പയർ കൃഷി. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വെച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു ചെടി നട്ട് അത് പറിച്ച് കളയുമ്പോൾ നമ്മുടെ ഈ ഉരുക്കുമായിട്ടിട്ട് അതിൽ നിന്ന് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ചാക്കിലൊക്കെയാണ് നമ്മൾ ഈ പയർ നടണതെന്ന് വെച്ചാലും നമുക്ക് നട്ടു വളർത്താൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് പയർ. അങ്ങനെയാണ് നമ്മൾ നടണതെന്ന് വെച്ചാലും നമ്മളീ കൂട്ടി അളക്കുന്ന മണ്ണ് നമ്മളൊരു വട്ടം നട്ട ചെടിയിൽ ഇങ്ങനെ എന്തെങ്കിലും രോഗം വന്നായിരുന്നു എങ്കിൽ ആ മണ്ണ് നമ്മൾ നീക്കം ചെയ്ത് അത് കുമിൾനാശിനികളിട്ട് ഒന്നെങ്കിൽ കുമ്മായം ഇല്ലെങ്കിൽ ഡോളോമെറ്റ് അതുപോലെയുള്ള കുമിൾനാശിനികൾ ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയിട്ട് വേണം വീണ്ടും നമ്മുടെ ഗ്രോ ബാഗുകളിലോ ചട്ടിയിലോ ചാക്കിലോ ഒക്കെ ആ മണ്ണ് നിറച്ചിട്ട് വീണ്ടും വിത്ത് പാകാനായിട്ട്. എങ്കിൽ മാത്രമാണ് നമുക്ക് രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു പച്ചക്കറി തൈ അതായത് നമ്മുടെ പയറായാലും ഏത് പച്ചക്കറികളാണെങ്കിലും നമുക്ക് വളർന്നു കിട്ടുകയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്ക് ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.